2017 മുതൽ 2022 വരെയുള്ള 5 വർഷത്തിനിടയിൽ 30 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. ഇത് സംബന്ധിച്ച് രേഖാമൂലമുള്ള മറുപടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, 2022 മാത്രം 7,50,000 ഇന്ത്യക്കാരാണ് വിദേശത്തേക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത്. വിദേശത്ത് പഠനത്തിനാവശ്യത്തിനായി ഇന്ത്യക്കാർ ചെലവഴിക്കുന്ന മൊത്തം തുക ഇന്ത്യയുടെ വിദ്യാഭ്യാസ ബജറ്റിലെ തുകയേക്കാൾ കൂടുതലാണെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. എന്നാൽ ഇത് ലാഭിക്കാനായി രാജ്യത്ത് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ തുടങ്ങുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടേതിന് അനുകൂലമായ രീതിയിൽ UGC നയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ അതിൻ്റെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഈ February 20 വരെ ഇതിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും അവസരമുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളിൽ മലയാളികൾ വെറും 4% മാത്രമേ ഉള്ളൂ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിൽ വെച്ച രേഖകൾ പ്രകാരം 2022 നവംബർ വരെ 6,46,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആണ് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി പോകുന്നത്. ഇതിൽ 12% പേർ വീതം ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ്. 11% ആളുകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞ മന്ത്രി, കേരളത്തിൽ നിന്നുള്ളവർ ഇക്കൂട്ടത്തിൽ 4% മാത്രമേ ഉള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം കേരളത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ പ്രവണതയിൽ വീണ്ടും വർധനവുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. 2016 18,428 പേരാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോയത്. 2017 21,093 പേരും 2018 26,456 പേരുമാണ് പോയത്. എന്നാൽ 2019 എത്തുമ്പോൾ 30,948 പേരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്കിടെ 2020 15,277 പേരായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള അവസരം നേടി പോകുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ്. പഠനശേഷം അവർക്ക് അവിടെ തുടരാനും അവിടെ ജോലി ചെയ്യാനും എടുക്കാനുമുള്ള അവസരങ്ങളാണ് മിക്ക രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പെർമിറ്റും മിക്ക രാജ്യങ്ങളും നൽകുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ആകർഷിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ ജീവിത നിലവാരവും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ തുടരാൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പോൾ UK അടക്കമുള്ള രാജ്യങ്ങളിൽ അവർ പെർമനന്റ് റെസിഡൻസ് റദ്ദാക്കും തരത്തിലുള്ള വാർത്തകളുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഈ വിഷയം കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പകളുടെ ലഭ്യതയും മെച്ചപ്പെട്ട സാമൂഹിക ജീവിതം എന്നിവയും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് കാരണമാണ്. വിദ്യാർത്ഥികൾ വിദേശങ്ങളിൽ പഠനത്തിന് പോകുന്നതിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധമില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി യുവാക്കൾ കൂട്ടത്തോടെ കേരളം വിട്ട് വിദേശത്തേക്ക് കുടിയേറുന്നത് തടയാൻ കേരളം നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉന്നത പഠനത്തിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ എന്ന പേരിലായിരിക്കും ഇത് എന്നാണ് സൂചന. പുതിയ നിയമനിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാനായി ഡിജിറ്റൽ സർവകലാശാല VC പ്രൊഫസർ സജി ഗോപിനാഥ് അധ്യക്ഷനായും വിദ്യാർത്ഥി കുടിയേറ്റത്തെക്കുറിച്ച് പഠിക്കാനായി കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രൻ അധ്യക്ഷനായും 2 സമിതികൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികളുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കൂടുതൽ നടപടികൾ സർക്കാർ സ്വീകരിക്കൂ എന്നാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വിദ്യാഭ്യാസ ആവശ്യത്തിൽ നിന്ന് രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് അവർ പെർമനന്റ് റെസിഡൻസ് എടുത്ത് മറ്റ് ജോലികൾ ചെയ്ത് അവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ഇന്ത്യക്കാരും എന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക.